वेलकम टू ड्रीम शोर एल उद्योग ड्रीम शोर पी एस वीडियो स्वागत इन वीडियो नाम डिस्कस अकाउंटिंग बेस्ड एक्साम वेटर क्लास डिविशनल अकाउंटेंट जूनियर अकाउंटेंट अकाउंट्स क्लर्क अकाउंट्स ऑफिसर एक्साम तैयारवराने क्लास फॉलो इन नाम पढ़ी ब्रांच अकाउंट्स अब नाम एला अकाउंट्स ना प्रॉफिट एंड लॉस अकाउंट बैलेंस शीट अब मैन्युफैक्चरिंग अकाउंट अगर क्यों नाम पढ़ु अल इन नमुक ब्रांच अकाउंट्स एंण क्यों इन क्लास नोक अब आदमी ई चानल का चानल सब्सक्रैब अब ई क्लास प्रयोजन पड़ता है निर्दे फ्रेंड्स ने शेयर मरक अब नमुक इन क्लास Today we can study about the branch accounts. What is a branch? A branch is an extension or subdivision of a large business. It is a chain of shops functioning in different localities under the control of the head office. Branch nu parangittundengil adu oru subdivision aanu. Edinte subdivision aanu? A large business. Oru valiya business inde subdivision aanu. ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ചെയിൻ ഓഫ് ഷോപ്സ് ഫങ്ഷനിങ് അറ്റ് ഡിഫറെൻറ്റ് ലൊക്കാലിറ്റീസ് ഡിഫറെൻറ്റ് ലൊക്കാലിറ്റീസിലുള്ള ഷോപ്പിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഷോപ്സിൻ്റെ ഫങ്ഷനാണ് ബ്രാഞ്ചിൽ കാണിക്കുന്നത് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഹെഡ് ഓഫീസ് അതിനൊരു ഹെഡ് ഓഫീസ് ഉണ്ടായിരിക്കും ബ്രാഞ്ച് ഈസ് നത്തിങ് ബട്ട് എ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടക്റ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് പ്ലേസ് ഡിസ്റ്റൻറ്റ് പ്ലേസിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് Thus, divisions or sectors open in various parts of a country of the world with a view to extend business activities or capture new market are known as branches. A branch is a section of an enterprise. Or enterprise and a section and a branch. Geographically separated from the rest of the business controlled by a head office. Next, we can see the need or objects of branch accounts. ഫസ്റ്റ് വൺ ടു അസർട്ടെയിൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഈച്ച് ബ്രാഞ്ച് ഓരോ ബ്രാഞ്ചിൻ്റെയും പ്രോഫിറ്റ് ഓർ ലോസസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ദെൻ ടു അസർട്ടെയിൻ ഇൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ഈച്ച് ബ്രാഞ്ച് ഓരോ ബ്രാഞ്ചിൻ്റെയും ഫിനാൻഷ്യൽ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാം ദെൻ ടു ഹെൽപ്പ് ഇൻ കൺട്രോളിങ് ബ്രാഞ്ചസ് ടു അസസ് ദ പ്രോഗ്രസ് ആൻഡ് പെർഫോമൻസ് ഓഫ് ഈച്ച് ബ്രാഞ്ച് ഓരോ ബ്രാഞ്ചിൻ്റെയും പെർഫോമൻസ് നമുക്ക് മെഷർ ചെയ്യാം Then to ascertain the requirement of a stock and cash for each branch. ഓരോ ബ്രാഞ്ചിനും എത്ര സ്റ്റോക്ക് ഉണ്ട് അതിന് എത്ര ക്യാഷ് വേണം അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ടു അസർട്ടെയിൻ വെദർ ദ ബ്രാഞ്ച് ഷുഡ് ബി എക്സ്പാൻഡ് ഓർ ക്ലോസ്ഡ് അപ്പോൾ ഈ ബ്രാഞ്ച് നമുക്ക് പ്രോഫിറ്റബിൾ ആണോ അത് എക്സ്പാൻഡ് ചെയ്യണോ ക്ലോസ് ചെയ്യണോ എന്നൊക്കെ നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാം To determine the quantity of stock held by each branch at the end of an accounting period. ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനം എത്ര സ്റ്റോക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു ഓരോ ബ്രാഞ്ചും എന്ന് നമുക്ക് മനസ്സിലാക്കാം ടു അസർട്ടെയിൻ വെദർ ദ ബ്രാഞ്ച് ഈസ് യീൽഡിങ് എ സാറ്റിസ്ഫാക്ടറി റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ഇറ്റ് അത് സാറ്റിസ്ഫൈബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം To comply the audit requirements under Companies Act 2013. ഇത്രയും കാര്യങ്ങളാണ് ബ്രാഞ്ച് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ് ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി ഓഫ് കൺട്രോൾ എക്സസൈസ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ് ആൻഡ് ഫ്രം അക്കൗണ്ടിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ ബ്രാഞ്ചസ് ആർ ഡിവൈഡഡ് ഇൻ ടു ദ ഫോളോയിങ് ത്രീ ടൈപ്സ് ഫസ്റ്റ് വൺ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് two independent branches and three foreign branches in today's class we are discussing about only the dependent branches the branch which does not maintain a complete record of its transaction is said to be a dependent branch nu parnittundengil aa branch complete record of transactions maintain cheyunnilla it sells goods received from the head office nu veruna goods adu sell cheye mathrame cheyunnullu It has no power to purchase goods from others. അതിന് goods മറ്റുള്ളവരിൽ നിന്നും purchase ചെയ്യാനുള്ള പവർ ഇല്ല. It may sell goods for cash or for cash as well as on credit. ഒന്നുകിൽ cash ആയിട്ട് അല്ലെങ്കിൽ credit ആയിട്ടാണ്
അത് ഗുഡ്സ് സെയിൽ ചെയ്യുന്നത്. ഇറ്റ് വർക്ക് സ്ട്രിക്ട്ലി അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് അത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇറ്റ് മീൻസ് ദാറ്റ് ദ ഹെഡ് ഓഫീസ് ഫുള്ളി മെയിൻറ്റെയിൻസ് ദ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്. അതിൻ്റെ അക്കൗണ്ട്സും റെക്കോർഡ്സും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെഡ് ഓഫീസാണ്. ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചിൻ്റെ ഓൾ ദ ട്രാൻസാക്ഷൻസ് വിച്ച് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ദ ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ചസ് ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്. ദ ബ്രാഞ്ച് മെയിൻറ്റെയിൻസ് ഓൺലി ക്യാഷ് ബുക്ക് ആൻഡ് റെക്കോർഡ്സ് ഓഫ് ഇറ്റ്സ് ഡെബ്റ്റേഴ്സ്. അത് മാത്രമേ ബ്രാഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ദ ബ്രാഞ്ച് വിൽ റെമിറ്റ് ദ ക്യാഷ് റിസീവ്ഡ് ടു ദ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിലാണ് അതിന് കിട്ടുന്ന ക്യാഷ് ഒക്കെ അത് റെമിറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ടോട്ടലി കൺട്രോൾഡ് ബൈ ദ ഹെഡ് ഓഫീസ്. This type of branches are generally retail selling agency. Retail selling agency ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഓൾ ദ എക്സ്പെൻസസ് ഓഫ് ദ ബ്രാഞ്ച് ആർ പെയ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ഇനി നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ മെയിൻലി സെൽ ഗുഡ്സ് സപ്ലൈഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ആൻഡ് ടു, ദ സെൽ ഗുഡ്സ് ഫോർ ക്യാഷ്. ദ സെൽ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഓൺലി ഇഫ് ദേ ആർ ഓതറൈസ്ഡ് ടു ഡു സോ. ക്യാഷ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും. They sell goods on credit only if they are authorized to do so. And cash collected is either remitted daily to the head office. Cash collect cheyathu adu daily head office la remit cheyum. For meeting petty expenses, the branch manager is given cash. This is reimbursed by the head office from time to time on impressed system. Petty expenses maintain cheyan vendite branch manager cash kodukku. They do not maintain accounts. Avar accounts maintain cheyunnilla. They maintain some memorandum records such as cash book, stock register, sales book, debtors account. Idokkeyana avaru maintain cheynadu. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.